നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുപ്പതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ച ഇന്ന് ആഴ്ച ചൊവ്വാഴ്ചയാണ് നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ് നക്ഷത്രം ശുഭനക്ഷത്രമാണ് നക്ഷത്രം പക്ഷേ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ് ചൊവ്വ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല ചൊവ്വ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഏറ്റവും കൂടുതലുള്ള ദിവസമാണ് ചൊവ്വാഴ്ച അതുകൊണ്ട് ശുഭകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആകിലും ഇന്നത്തെ ദിവസം മാറ്റി വയ്ക്കുന്നത് ഉചിതമാണ് കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ വിപരീത ഫലത്തെ കൊടുക്കാൻ സഹായിക്കും അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നമ്മളൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ ഇന്ന് നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള കഷ്ടതകൾക്ക് ഇടവരുന്ന കാലഘട്ടമാണ് പ്രത്യേകിച്ച് വാഹന അപകടങ്ങൾ അഗ്നിയാൽ പൊള്ളലേക്കാം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയാൽ പൊള്ളലേക്കാം പ്രകൃതിക്ഷോഭങ്ങളാൽ കഷ്ടതയുണ്ടാവാം ആക്സിഡൻറ്റ് വന്നു ചേരാം കേസ് വഴക്കുകൾക്ക് ഇടവരാം ശത്രുക്കളുടെ എണ്ണം കൂടും സാമ്പത്തിക നഷ്ടം ഉണ്ടാവും പലതരത്തിലുള്ള തടസ്സങ്ങളെ നേരിടുന്ന ഒരു വർഷമായി തന്നെ കാണണം അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ എന്തു ചെയ്യണം ശരിക്ക് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മുരിക ക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചന ഇവ നടത്തണം ഇന്ന് നടത്തണം മാത്രമല്ല പറ്റുന്ന ചൊവ്വാഴ്ചകളിൽ ചെയ്തു പോണ ഒരു വർഷവും അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രക്തപുഷ്പാഞ്ജലി പോകുന്നതും നിങ്ങൾക്ക് ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും അതേപോലെ തന്നെ ഇന്ന് ശുഭകാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന അവസ്ഥ വന്നാൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കേ വഴിയുള്ളൂ ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കണം ഇന്ന് അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തെട്ട് വരെയാണ് ഈ സമയം നമുക്ക് അത്യാവശ്യമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾക്ക് എടുക്കാം എങ്കിലും യാത്രാദി കാര്യങ്ങളിൽ നമ്മൾ ഒരു ശുഭയാത്രയ്ക്ക് ഒരു കാര്യത്തിന് ഇറങ്ങുന്നതിന് ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞു അപകടസന്ധി അപകട സാധ്യതയേറിയ ദിവസമായതുകൊണ്ട് നമ്മൾ രാഹു കാലത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാൻ ഇന്ന് രാഹു കാലം പറഞ്ഞത് മൂന്ന് മണി മുതൽ നാലര മണിവരെ എന്ന് കളണ്ടറിലിട്ടിട്ടുണ്ട് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് തൊട്ട് രാഹു കാലം ഉള്ളൂ ശരിക്ക് നാല് മണി അമ്പത്തി മിനിറ്റ് വരെ രാഹു സമയമുണ്ട് അപ്പോൾ രാഹുകാല സമയം ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത് ശുഭയാത്രയ്ക്ക് എടുക്കരുത് അതുപോലെ ഒന്നിനും എടുക്കാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളാണ് ഗുളികന് യമകണ്ഠനും ഇന്ന് ഗുളികകാലം പറഞ്ഞത് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് തൊട്ട് ഒരു മണി അമ്പത്തി നാല് മിനിറ്റ് വരെയും അതുപോലെ കാല സമയം വരുന്നത് ഒമ്പത് പതിനെട്ട് തൊട്ട് പത്ത് നാൽപ്പത്തൊമ്പത് വരെയും ഒമ്പത് തൊട്ട് പത്തര മണിവരെ എന്നാണ് കലണ്ടറിൽ ഇട്ടിട്ടുള്ളത് ഒമ്പത് പതിനെട്ട് തൊട്ട് പത്ത് നാൽപ്പത്തൊമ്പത് വരെ യമഖണ്ഠനുമുണ്ട് ഈ സമയവും നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് അപ്പോൾ ഇന്നത്തെ ദിവസം ശുഭപ്രദമായ ദിവസമല്ല എങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ശുഭപ്രദമല്ലാത്ത ദിവസങ്ങൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ ശ്രദ്ധിച്ചായിരിക്കണം ആകിലും ഓരോ കാലും ഇപ്പോഴും സൂക്ഷിച്ചായിരിക്കണം ശുഭകാര്യങ്ങളിൽ ചെന്ന് വയ്ക്കരുത് ആവശ്യമില്ലാതെ പ്രശ്നങ്ങളുണ്ടാകും സമയവും മേലുദ്യോഗസ്ഥരുടെ അപ്രീതി ഉണ്ടാവാം നമ്മൾ ചെയ്യുന്നതിന് വിപരീത ഫലം വരാം അപ്പം നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടി പോവേണ്ട ദിവസം തന്നെയാണ് ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു കഷ്ടതയും കൂടാതെ ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം